സെന്റ് മാർക്സ് കത്തീഡ്രൽ 200 വർഷം പഴക്കമുള്ള ഒരു പള്ളി, ബ്രിട്ടീഷുകാർ പണിത ഏറ്റവും പഴക്കം ചെന്ന ചർച്ചുകളിൽ മറ്റൊന്ന്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലുള്ള ഒരു ബെല്ലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബെല്ലുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബെല്ല്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിലനിൽക്കുന്ന ഒരു ബെല്ലാണ്. അത് വളരെ പ്രത്യേകത ഉള്ള ഒരു ബെല്ലാണ്. ചർച്ചിൽ വീണ്ടും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇവിടുത്തെ ഒരു ഓർഗൺ, ആ ഓർഗൺക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വളരെ പഴക്കം ചെന്ന ഒരു ഓർഗൺ, അത് ഒന്ന് കാണേണ്ടതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പോയ സമയത്ത് ഞായറാഴ്ച പ്രയർ ആയിരുന്നു, ഭയങ്കര ആളായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. പത്ത് വർഷം ആയി ഈ പള്ളി പണിതിട്ട് ബാംഗ്ലൂരിലെ എം ജി റോഡിന്, അതായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിനടുത്തും കബൻ പാർക്കിനും അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്നവർക്ക് ഈ ചർച്ച് കാണാം എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാണ്. കാരണം ഇതിനടുത്ത് മൂന്ന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്റ്റോറുണ്ട്. അപ്പം പഴയ ബിൽഡിങ്ങുകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവരുടെ ചർച്ചുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു ചർച്ചും കൂടെ കാണാം. ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. കൊളോണിയൽ സ്റ്റൈലിൽ പണിതിട്ടുള്ള ഒരു പള്ളിയാണിത്. ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ് റെജിമെന്റിന് വേണ്ടിയിട്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. 400 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചർച്ചായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് 2 തവണ ഈ ചർച്ച് കൊളാപ്സ് ചെയ്ത് തകർന്നു. തകർന്നതിന് ശേഷം വീണ്ടും ഇന്നത്തെ രൂപത്തിൽ അത് പുതുക്കി പണിതാണ്. 1923 ഇത് തീപിടിച്ചു. തീപിടിച്ചതിനെ തുടർന്നാണ് ഇത് പ്രശ്നമുണ്ടാവുകയും പിന്നീട് കൊളാപ്സ് ചെയ്യുകയും ചെയ്തത്. അപ്പം ഇതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്, ഇത് മാറ്റി 3 തവണ മാറ്റി പണിതിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഇതിന് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഇത് 17-ാം നൂറ്റാണ്ടിലെ സെന്റ് പോൾസ് കത്തീഡ്രലിന്റെ അതേ മാതൃകയിൽ, ആ ഇൻസ്പിറേഷനിൽ പണിതൊരു പള്ളിയാണ്.